അപ്പോൾ ഒരു റിക്വസ്റ്റ് ഉണ്ട്, വീഡിയോ ഫുൾ ആയിട്ട് കാണാനായിട്ട് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും നിങ്ങൾ ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷൻ ആണ് കൊടുത്തേക്കുന്നത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അങ്ങനെ കൊടുക്കാത്തവരും കൊടുത്തവരൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ഒന്ന് റീ ഓപ്ഷൻ കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനായിട്ട് നോക്കുക. എങ്കിലും നമ്മളിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. വളരെ കുറവാണ് നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ പോകുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയർ ചലഞ്ചിലെ ഒന്നാമത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷ് ആണ്. അപ്പൊ നമ്മൾ സ്കിൻ കെയറിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഫേസ് ആണ് നമ്മൾ ആദ്യം ഫേസ് മുതലാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഫേസിന് വേണ്ടിയിട്ടാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ആണ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നോർമൽ ആയിട്ടുള്ള ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഭയങ്കരമായിട്ട് ഓയിലി സ്കിൻ ആണ്, പിമ്പിൾസ് വരെയാണ്, ആഗ്നേസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ ഓയിൽ ഒരു പരിധി വരെയൊക്കെ തുടച്ചു മാറ്റാം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാരബൻ ഫ്രീ ആയിട്ടുള്ള, ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള, മാക്സിമം ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ ഒരു ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പരിചയപ്പെടാൻ പോകുന്നത് കുറെ ഫേസ് വാഷിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന മെത്തേഡ് കാണിക്കാം, അതേപോലെ തന്നെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന മെത്തേഡും നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ഒരു ബോക്സിനകത്ത് കുറെ ഫേസ് വാഷ്, ഇതെല്ലാം ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് ഒന്ന് തന്നെ ഞാൻ ആദ്യം തന്നെ പറയാണ്, നമ്മുടെ ഫേസ് വാഷാണ് ഞാൻ ആദ്യം കാണിക്കാനായിട്ട് പോകുന്നത്. ഇഷ ഹെർബ്സിന്റെ തന്നെ ഫേസ് വാഷാണ് കേട്ടോ. ഇത് പഴയ ലോഞ്ചിലുള്ള ഫേസ് വാഷ് ആണ്. അപ്പൊ ഇതിന്റെ കളർ ഇങ്ങനെയാണ്. അപ്പൊ പുതിയ ലോഞ്ചിലുള്ള ഫേസ് വാഷിനകത്ത് എക്സ്ട്രാ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടിയുണ്ട് കണ്ടോ. അപ്പൊ ചെറിയൊരു എന്താ പറയുക റെഡിഷ് പോലെ ഒരു കളർ കൂടിയുണ്ട്. ഇത് പുതിയ ലോഞ്ചിലുള്ളതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏകദേശം ഇത്ര ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാലാണ് എനിക്ക് മറ്റത് യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ. ഇനി നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെയാണ്, നമുക്ക് ടാൻ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും ഫേസിൽ ഓയിൽ എത്രത്തോളം ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് വലിച്ചെടുക്കാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ടൊന്ന് എന്താ പറയുക ബ്രൈറ്റ്നെസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇത് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്ത് കുറച്ച് ഒരു ഏകദേശം ഒരു ടീസ്പൂണോളം കയ്യിലെടുക്കുക, കുറച്ച് വെള്ളം മിക്സ് ചെയ്യുക, നല്ലപോലെ ഫേസിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഫേസിൽ വെക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. എന്നിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. രാവിലെയും വൈകിട്ടും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇത് പറ്റില്ലാത്തവരാണ്, പറ്റാത്തവരൊക്കെ അങ്ങനെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഫേസ് വാഷ് ഞാൻ സജസ്റ്റ് ചെയ്യാം, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സജസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു ഫേസ് വാഷ് ആവശ്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അപ്പം എന്താണ്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എല്ലാവർക്കും ഇത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോർണിംഗ് ടൈമിൽ എണീക്കുന്ന ടൈമിലാണ് കൂടുതലായിട്ട് നമ്മുടെ ഫേസിൽ ഓയിലി ഫീൽ ചെയ്യുന്നത്. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി എന്താണ് ഒരു പുറത്തുനിന്ന് വാങ്ങുന്ന ഒരു ഫേസ് വാഷ് ട്രൈ ചെയ്യാം. മാക്സിമം ക്രൂൽറ്റി ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡ് നോക്കാനുള്ളതാണ്. പിന്നെ വന്നിട്ട് ഇത് എന്താണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫേസ് വാഷ് നോക്കാം. ഞാൻ ഈ അടുത്തായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ നൈക്കോഹോൾ ചെയ്തപ്പോൾ സെറ്റാഫിലിന്റെ ഫേസ് വാഷ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വളരെ ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ പതയില്ല, അത്രത്തോളം കെമിക്കൽ ഫ്രീ ആണ് എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. പാരബൻ ഫ്രീ ആണ്, അതുപോലെ തന്നെ ഓയിലി ആൻഡ് പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. എക്സ്ട്രാ ഓയിലി സ്കിന്നുകാർക്കും ആക്നെ പ്രോൺ സ്കിന്നുകാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് എന്താണ് ഫേസിൽ വരുന്ന പിമ്പിൾസിനെ പ്രിവെന്റ് ായിട്ട് പറ്റും കേട്ടോ. ഇതിന്റെ MRP വന്നിട്ട് 460 രൂപയാണ്, 125 ml ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു നമ്മൾ ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1 മന്ത് ഒക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ, കാരണം അതിനുള്ളതേ ഉള്ളൂ. കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും വർത്ത് ആണ് കേട്ടോ, നല്ല പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഫസ്റ്റ് വൺ ഫേസ് വാഷ് ഇതാണ്. ഇത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് നോർമൽ ഡ്രൈ എല്ലാ സ്കിൻ ടൈപ്പാർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ വാവുവിന്റെ വിറ്റമിൻ സി ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു എന്താ പറയുക ഒരു സ്കിന്നിന് കുറച്ചൊന്ന് ലൈറ്റൻ അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ ഡാർക്ക് സ്പോട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഇതിനുള്ള എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സിലിക്കോൺ ബ്രഷ് ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു സിലിക്കോൺ ബ്രഷ് നമ്മുടെ ഫേസിൽ ജെന്റലി എക്സ്ഫോളിയേറ്റ് തരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫേസ് ഒന്ന് എന്താണ് നമ്മുടെ ഒരു ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ഈ ഒരു ഫേസ് വാഷിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇതും നമുക്ക് പാരബൻ ഫ്രീ ആണ്, മാക്സിമം ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള ബ്രാൻഡാണ് കേട്ടോ. സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ട് എനിക്ക് അതൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ നല്ല ഫേസ് വാഷാണ്, നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഫീൽ ചെയ്യും. ഇതിന്റെ MRP
മാങ്ങിപ്പോയി കേട്ടോ. ഇത് 100 ml ആണ്, 300 സംതിങ് ആണെന്നാണ് എന്റെ ഓർമ്മ. ഇത് ഇല്ല കേട്ടോ, ഞാൻ ഇവിടെ നമ്മളിങ്ങനെ പിടിക്കില്ലേ നനഞ്ഞ കൈകൊണ്ട്, അത് അങ്ങനെ പോയതാണ്. ഇത് ഞാൻ കുറെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയുള്ള ഫേസ് വാഷുകൾ ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് രാവിലെ എണീക്കുന്ന സമയത്താണ്. വൈകിട്ട് ടൈമിൽ ഞാൻ മസ്റ്റ് ആയിട്ട് നമ്മുടെ തന്നെ ഫേസ് പാക്ക് ഫേസ് വാഷേ യൂസ് ചെയ്യാറുള്ളൂ. രാവിലെ എണീക്കുന്ന സമയത്ത് എനിക്ക് ഫേസിൽ അധികം ഓയിൽ ഉള്ളതായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ ഞാൻ ഈ നമ്മുടെ പുറത്തുനിന്ന് വാങ്ങുന്ന അടക്കത്തെ ഫേസ് വാഷ് യൂസ് ചെയ്ത് നോക്കാറുണ്ട്. നെക്സ്റ്റ് ആണ് വന്നിട്ട് ഓൾ സ്കിൻ ടൈപ്പ് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയില്ല. ഓയിലി സ്കിന്നുകാർക്കും ആ ഒരു എന്താ പറയുക കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഇത് പറ്റില്ല കേട്ടോ, പിമ്പിൾസ് വരും. പക്ഷേ അടിപൊളി ബ്രൈറ്റനിങ് എഫക്ട് തരുന്ന ഒരു ഫേസ് വാഷാണ്. ഡ്രൈ സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. ഭയങ്കര ക്രീമി ടെക്സ്ചർ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്, പാരബൻ ഫ്രീ ആണ്. ഇതൊരു കൊറിയൻ ബ്രാൻഡ് ആണ് കേട്ടോ, നമ്മുടെ ഫേസ് ഷോപ്പിന്റെ റൈസ് എന്താണ് ഫേസ് വാഷാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇതിന്റെ MRP എനിക്ക് തോന്നുന്നു 800 സംതിങ് മറ്റോ ആണ്. ഇത് 150 ml ഉണ്ട്. ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മാസത്തോളം വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മതിയാവും നമുക്ക്. ഭയങ്കര ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് ഫേസിൽ നന്നായിട്ട് സ്പ്രെഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നോർമൽ സ്കിൻ ടു ഡ്രൈ സ്കിന്നുകാരാണ്. മറ്റുള്ള സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാം, ചിലർക്ക് പിമ്പിൾസ് വരും. എനിക്ക് ബ്രേക്ക്ഔട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അടിപൊളി ബ്രൈറ്റനിങ് എഫക്ട് നമുക്ക് തരും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത്, അത് പറയാതെ വയ്യ. അതാണ് നമ്മുടെ അടുത്ത ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ഫേസ് വാഷ് കാണാൻ പോകുന്നത് മാമാർത്തിന്റെ വിറ്റമിൻ സി ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു വീഡിയോയ്ക്കകത്ത്. ഇതും നമ്മൾ പറഞ്ഞ മാതിരി ഒരു ഫേസിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടാനും ഡാർക്ക് സ്പോട്സ് ഒക്കെ റിഡ്യൂസ് ചെയ്യാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഇതിനകത്തും സിലിക്കോൺ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. പിന്നെ വന്നിട്ട് എന്താണ് ഇത്, നമുക്ക് 399 രൂപയാണ്. ഇതിന്റെ ML 150 ml ആണ്. ഇതൊരു 3 മാസത്തേക്ക് വരും. കാരണം ഇതും ഫോമിങ് ഫേസ് വാഷ് ആണ്. ഞാൻ പറയാൻ വിട്ടോ, ഈ ഒരു എന്താണ് വാവുവിന്റെ വിറ്റമിൻ സി ഫേസ് വാഷ് ഉണ്ടല്ലോ, ഇതും ഈ ഒരു ഫേസ് വാഷ് ഫോമിങ് ഫേസ് വാഷ് ആണ്. അതായത് ഒരു പമ്പ് നമ്മളിങ്ങനെ ഇതിനകത്ത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഒരു പമ്പ് വരും. അത് തന്നെ നമുക്ക് ഫേസിൽ എല്ലായിടത്തും നല്ല പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് പിന്നെ നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്താൽ മതിയാവും. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഈ ഒരു ഫേസ് വാഷിന്. കുറച്ച് ഫോമിങ് അതായത് പതയുള്ള ടൈപ്പാണ് കേട്ടോ, അതാണ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു ഫോർ ആൾ സ്കിൻ ടൈപ്പാണ് ഇവർ ഇത് പറയുന്നത്. ഇതും എന്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യും. ഈ രണ്ട് പ്രോഡക്റ്റും എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ. MRP കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ആണ് വന്നിട്ട് നമ്മുടെ മാമാർത്തിന്റെ ക്രീം ടൈപ്പ് അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രബും കൂടെ എഫക്ട് ഉള്ള ഒരു ഫേസ് വാഷാണ്. പക്ഷെ ഇതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ല കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ പാരബൻ ഫ്രീ ക്രൂൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ്. ഇത് ഡെയിലി ബേസിസിൽ നമുക്ക് എന്താണ് ചെറിയ രീതിയിൽ ഒരു സ്ക്രബിങ് തരുന്നുണ്ട്. അതായത് ഇതിനകത്ത് തരികൾ ഉള്ളത് കൊണ്ടാണ് എനിക്ക് അത്ര ഒരു ഇത് കംഫർട്ടബിൾ ഫീൽ ചെയ്യാത്തത്. പക്ഷെ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം. ടാൻ റിമൂവൽ ആയിട്ടുള്ള ഫേസ് വാഷാണ്, ഉപ്റ്റൻ ഫേസ് വാഷാണ്. അതായത് മഞ്ഞളും കടലമാവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫേസ് വാഷ് ആണ്. കുങ്കുമപ്പൂവൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ മഞ്ഞളും കടലമാവും കുങ്കുമപ്പൂവും സ്യൂട്ട് ആവുന്നവരുണ്ടാവുമല്ലോ നമുക്കിടയിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് വാഷ് ആണ്. പിന്നെ ജെന്റിൽ ആയിട്ടുള്ള സ്ക്രബാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇങ്ങ് ഹാർഷ് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുള്ളൂ. വളരെ മൈൽഡ് ആയിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് വാഷ് ഓഫ് ചെയ്താൽ മതിയോ. അതാണ് നമ്മുടെ അടുത്ത ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം ഒരു ഇതിന്റെ MRP പറഞ്ഞില്ല. ഇത് 249 രൂപയാണ്, 100 ml ആണ് കേട്ടോ. ഇതൊരു 2 മന്ത്സ് എന്തായാലും ഉണ്ടാവും. പക്ഷെ നമുക്ക് 125 ml ഈ ഒരു സെറ്റാപ്പിന്റെ ഈ ഒരു ഫേസ് വാഷ് മാക്സിമം 1 മന്ത് അല്ലെങ്കിൽ മാക്സിമം 2 മന്തേ ഉണ്ടാവത്തുള്ളൂ. കാരണം ഇത് വളരെ എന്താ പറയാ ഒരു കൊഴുത്തൊരു ടെക്സ്റ്ററാണ്. നമുക്കത് കുറച്ച് എടുത്താലും നമുക്കൊരു തൃപ്തി വരത്തില്ല. കാരണം ഒട്ടും തന്നെ പതയില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. ഞാൻ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു പകുതിക്ക് മേലെ ആയിട്ടുണ്ട്. കാരണം നമ്മളിപ്പോ ആ ഒരു വീഡിയോ ചെയ്തിട്ട് 1 മന്ത് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതിന് ആ ഒരു മൈനസ് പോയിന്റ് ഒഴിച്ച് കുറച്ച് ഹോസ്റ്റ്ലി ആണെന്നുള്ള മൈനസ് പോയിന്റ് ഒഴിച്ചാൽ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം. എസ്പെഷ്യലി അഗ്നി പ്രോൺ സ്കിന്നിന്, ഓയിലി സ്കിന്നിനും ഒക്കെ ഭയങ്കരമായിട്ട് പിമ്പിൾസ് വരുന്ന സ്കിൻ ടൈപ്പാർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഇതാണ്. കാരണം ഇതിനകത്ത് ഏകദേശം ഒരു 10-17 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ 17 ഇൻഗ്രീഡിയൻസിന്റെയും ബെനഫിറ്റ് നമ്മുടെ സ്കിന്നിന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാൻ മാറാനും പിഗ്മെന്റേഷൻ മാറാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഇത് നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ റോസ് വാട്ടറിൽ കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു ബെനിഫിറ്റും കൂടി കിട്ടും. അതിനുശേഷം വാഷ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫേസ് വാഷ് നമുക്ക് മാക്സിമം ഒരു 2 ടൈംസ് മതിയാവും. കാരണം വളരെ ഇത് സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ മൈൽഡ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക, ഒന്ന് ജെന്റിൽ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക, നോർമൽ വാട്ടറിൽ വാഷ് ഓഫ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി 2 മിനിറ്റ് ഒന്ന് വെക്കാൻ നോക്കാം. കാരണം നമുക്ക് ആ ഒരു ബെനിഫിറ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓയില് നന്നായിട്ട് ക്ലോഗ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫേസ് പാക്കാണ്, ഫേസ് വാഷാണ്.
ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ ഒന്നാമത്തെ ഡേയിൽ നമ്മൾ ഫസ്റ്റ് വൺ കാണിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണിച്ചിട്ടുള്ള എല്ലാ ഫേസ് വാഷും വളരെ നാച്ചുറൽ ആയിട്ട് പാരബൻ ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷുകളാണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു ടാൻ റിമൂവ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും ചിലതൊക്കെ പിമ്പിൾസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ചിലത് പിഗ്മെന്റേഷൻ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഡാർക്ക് സ്പോട്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ചിലത് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് അങ്ങനെ ഓരോന്നിനും ഓരോ ബെനിഫിറ്റ് ഉള്ള ഫേസ് വാഷ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ വാങ്ങാൻ പറ്റുന്നത് തോന്നുന്നത് അത് വാങ്ങാം പിന്നെ നമ്മുടെ പ്രോഡക്റ്റിന്റെ 100 ഗ്രാം അതായത് 100 ഗ്രാമിന് 100 ഗ്രാമിനാണ് കേട്ടോ അതായത് 100 ഗ്രാമിനാണ് 260 രൂപയാണ് MRP നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ആണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ 230 രൂപയ്ക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ അപ്പൊ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് ഇത് നമുക്ക് മാക്സിമം 1 മന്തിന് മേലെ ഉണ്ടാവും കേട്ടോ വളരെ കുറഞ്ഞ എമൗണ്ടിലോ ഒരു ടീസ്പൂണോളം മാത്രം മതിയാവും നമ്മുടെ ഫേസിലും നെക്കിലേക്കും മാത്രം നമുക്ക് ഒരു ടീസ്പൂണോളം മതിയാവും ഇതാണ് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിലെ ഒന്നാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി നമ്മൾ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ടോണറാണ് അപ്പൊ നമുക്ക് നാളെ ഷെയർ ചെയ്യാം ഓരോ സ്കിൻ ടൈപ്പാർക്കും അനുയോജ്യമായിട്ടുള്ള ടോണറും ഏത് ടോണറിനാണ് കൂടുതൽ ബെനിഫിറ്റ് ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നാളത്തെ വീഡിയോ ചെയ്യാം അപ്പൊ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാതുവരേക്കും അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്ന മെത്തേഡ് നോക്കാം ഞാൻ വീഡിയോയിൽ പറയാനായിട്ട് മെൻഷൻ ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പിക്ചേഴ്സ് കണ്ടില്ലേ അപ്പോൾ അതിലെ എല്ലാ അതായത് നമ്മുടെ ഈ ഒരു സ്കിൻ പ്രോബ്ലംസിന് എല്ലാത്തിനും പരിഹാരമായിട്ടാണ് നമ്മൾ ഈ ഒരു എന്താണ് വീഡിയോ ചെയ്യുന്നത് അതായത് സ്കിൻ കെയർ ചലഞ്ച് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് ഫേസ് വാഷ് പൗഡർ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീട്ടിൽ തയ്യാറാക്കുന്ന മെത്തേഡാണ് വാങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് കാണിക്കുന്നത് ഒന്ന് വന്നിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് 1 ടേബിൾ സ്പൂൺ ചെറുപയർ പൊടി 1 ടേബിൾ സ്പൂൺ ഓട്സ് പൗഡർ ഇത് 3 കൂടി ഈക്വൽ അനുപാതത്തിൽ മിക്സ് ചെയ്യുക അപ്പോൾ 3 ഒരേ അളവിൽ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് പൗഡറായിട്ട് യൂസ് ചെയ്യും 6 മാസം വരെ നോർമൽ ടെമ്പറേച്ചറിൽ വെച്ചിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് എന്താണ് ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്യാനില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കുറഞ്ഞ് ഒരു പ്രോഡക്റ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ കടലവാവ് മാത്രമായിട്ട് വേണമെങ്കിലും ഫേസ് വാഷ് പൗഡറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി വന്നിട്ട് നെക്സ്റ്റ് മെത്തേഡും കൂടി പറയാം 1 ടേബിൾ സ്പൂൺ ഇരട്ടിമധുരത്തിൻ്റെ പൗഡർ 1 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ 1 ടേബിൾ സ്പൂൺ മുൾട്ടാണി മുട്ടി കസ്തൂരി മഞ്ഞളിന് പകരം നോർമൽ മഞ്ഞളായാലും എടുക്കുക ഇത് 3 കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിൽ 6 മാസം വെച്ചിട്ട് ഫേസ് വാഷ് പൗഡറായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ എന്ന് തോന്നുന്നത് അതിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് സ്കിപ്പ് ചെയ്തും കൊണ്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാം അതായത് ഇപ്പോൾ നമ്മൾ കസ്തൂരി മഞ്ഞൾ മുൾട്ടാണി മിട്ടി അതുപോലെ തന്നെ ഇരട്ടിമധുരത്തിൻ്റെ പൗഡർ ഇത് 3 പറഞ്ഞു ഇതിലേതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇരട്ടിമധുരത്തിൻ്റെ പൗഡർ മാത്രമായിട്ട് നിങ്ങൾക്ക് ഫേസ് വാഷ് പൗഡറായിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ ഫേസ് വാഷ് പൗഡർ എന്ന് പറയുന്നത് ഏകദേശം 10-17 ഇൻഗ്രീഡിയൻസ് ഉള്ളതാണ് അപ്പോൾ ആ ഒരു 17 ഇൻഗ്രീഡിയൻസിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും അപ്പോൾ അതാണ് അവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറ്റാത്തവർക്ക് വീട്ടിൽ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ